ഓരോ മണ്ഡലത്തിലെയും വളരെ നിർണായകമായ വിവരങ്ങൾ കൂടിയായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുക. ഒരുപക്ഷെ വളരെ നിർണായകമായ ലീഡുകൾ പോലും, വിജയം എന്നതിനപ്പുറത്തേക്ക് ആ നിർണായകമായ ലീഡുകൾ പോലും ഓരോ മേഖലയിലെയും ട്രെൻഡിനെ മനസ്സിലാക്കി തരുന്നതായിരിക്കും, വ്യക്തമാക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ നിർണായകമായ അത്തരം വിഷയങ്ങൾ കൂടിയായിരിക്കും പീപ്പിൾ ടി വി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകുക. ഇപ്പോൾ സജേഷ് ചേരുന്നുണ്ട് പോളിംഗിന്റെ പൊതുവായ വിവരങ്ങളുമായി. സജീഷ്, ഏഴരയോട് കൂടി സ്ട്രോങ് റൂമിൽ നിന്നും ആ പെട്ടികൾ കേന്ദ്രങ്ങളിലേക്ക് എത്തും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് വളരെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് സജ്ജീകരണങ്ങൾ? 140 മണ്ഡലങ്ങളിലെയും പൊതുവായ വിവരങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞാൽ സജീഷ്. തീർച്ചയായും സൗമ്യ, വോട്ടെണ്ണലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 140 മണ്ഡലങ്ങൾ 80 കേന്ദ്രങ്ങളായാണ് എണ്ണുക. ഓരോ കേന്ദ്രങ്ങളിലും ജില്ലാ കളക്ടർമാരുടെയും വരണാധികാരികളുടെയും സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടാണ് എണ്ണുക. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സ്ട്രോങ് റൂമിൽ നിന്നും ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. 8 മണിക്ക് ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളായിരിക്കും. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും വരണാധികാരിയുടെ ഉൾപ്പെടെ 15 മേശകളാണ് സജ്ജീകരിക്കുക. പോസ്റ്റൽ വോട്ട് വരണാധികാരിയുടെ മേശയിലാണ് എണ്ണുക. 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും. പോസ്റ്റൽ വോട്ടിന് ശേഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണുക. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണുന്നത് മാറിവാനിയോസ് കോളേജിലാണ്. ഈ മാറിവാനിയോസ് കോളേജിലെ മീഡിയ സെന്ററിലാണ് ഉള്ളത്. മീഡിയ സെന്ററിൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴും അപ്പോൾ വിവരങ്ങൾ എത്തും. ഓരോ വോട്ടെണ്ണൽ ഓരോ നിയോജക മണ്ഡലത്തിലും ഉള്ളത് 100 മുതൽ 130 വരെ ബൂത്താണ്. അതായത് 10 റൗണ്ടിനും 15 റൗണ്ടിനും ഇടയിൽ വോട്ടെണ്ണൽ കൊണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകും. പരമാവധി 15-20 മിനിറ്റ് മാത്രമേ ഒരു റൗണ്ടിന് എടുക്കൂ. അതുകൊണ്ട് തന്നെ 10:30 മണിയോടുകൂടി തന്നെ കൃത്യമായ ഫലങ്ങളെല്ലാം തന്നെ വ്യക്തമാകും സൗമ്യ. യെസ്, ആ സജേഷ് ആണ് പൊതുവായ വിവരങ്ങൾ നൽകിയത്. 8 മണിയോടുകൂടി തന്നെ കൃത്യമായി വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇതുവരെ ഒരുങ്ങിയിട്ടുള്ളത്. 7:30 സ്ട്രോങ് റൂമിൽ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കും. 8 മണിയോടുകൂടി തന്നെ ഷാർപ്പായി തന്നെ തുടങ്ങാൻ അറിയാൻ കഴിയുന്നത്. ഏതായാലും നമ്മൾ പീപ്പിൾ ടി വി ഒരുക്കിയിട്ടുള്ള തത്സമയ ഈ സംപ്രേഷണത്തിൽ, ഇനി ഇടതടവില്ലാതെ, ബ്രേക്കുകൾ ഇല്ലാതെയുള്ള ഈ ഒരു സംപ്രേഷണത്തിൽ കൃത്യമായ ജനവിധി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഓരോ നിമിഷങ്ങളും അതുപോലെ ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരിക്കും പീപ്പിൾ ടി വി ചെയ്യുക. ഞങ്ങളുടെ ഈ സ്ക്രീനിൽ നിന്നും പല ഭാഗത്തായി ഒരുക്കിയിട്ടുള്ള വിവിധ കണക്കുകൾ, ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലെ കൃത്യമായ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. 8 മണിയോടുകൂടി വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ആദ്യ ഫലസൂചനകൾ വരും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 ആയിരിക്കും ബാലറ്റ് ബാക്കിയുള്ള വോട്ടുകളിലേക്ക്, മെഷീനിൽ ഉപയോഗിച്ചുള്ള വോട്ട് എണ്ണലിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ നിർണായകമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തവണത്തെ തെരഞ്ഞെടുപ്പ്. ദേശീയ രാഷ്ട്രീയം പോലും വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന കേരള തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാനുള്ള ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നീണ്ട കാലം നീണ്ടുനിന്ന ഒരു വലിയ പ്രചരണത്തിനൊടുവിലാണ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഏതാണ്ട് 2.5 മാസത്തോളം, 70 ദിവസത്തോളം നീണ്ടുനിന്ന വളരെ വിശാലമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊടുവിലാണ് കേരളം 16-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോയത്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ 2 ദിവസങ്ങളും ആണ് ഇപ്പോൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നത്. വലിയ കണക്കുകൂടലുകളും കിഴിക്കലും ഒക്കെ ആയിരുന്നു വിവിധ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെയും. ഏതായാലും അത് നിർണായകമാകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അത്തരം കണക്കുകൂടലുകളും കിഴിക്കലുകളും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വലിയ മുൻതൂക്കം എക്സിറ്റ് പോളുകളിലും പോസ്റ്റ് പോൾ സർവേകളിലും ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ട്. ഇതൊക്കെ UDF ക്യാമ്പിനെയും BJP ക്യാമ്പിനെയും ഒരു പരിധിവരെ ആശങ്കയിൽ ആക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും പ്രതീക്ഷകൾ ഒന്നും വിട്ടുകളയാതെയാണ് മുന്നണികൾ ഇപ്പോൾ ഉള്ളത്. പൊതുവിലുള്ള ഭരണവിരുദ്ധ വികാരം, വലിയ അഴിമതി വിഷയങ്ങൾ, ഒപ്പം തന്നെ വികസന വിഷയങ്ങൾ, ആ തരത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ദേശീയ രാഷ്ട്രീയത്തിലും
ശ്രദ്ധേയമാക്കിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചർച്ച ചെയ്ത വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നതുകൂടി പരിശോധിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രാധാന്യം ദേശീയ തലത്തിൽ കൂടി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി യെസ് നമ്മോടൊപ്പം സാലി മുഹമ്മദ് മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, എങ്ങനെയാണ് മധ്യകേരളത്തിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ, വോട്ടെണ്ണലിനുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്, എത്ര കേന്ദ്രങ്ങളാണ് ഉള്ളത് വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച്, എങ്ങനെയായിരിക്കും നമുക്ക് ആ വാർത്തകളൊക്കെ സജ്ജീകരിച്ച് ക്രോഡീകരിച്ച് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുക? സാലി, വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, 50 നിയമസഭാ മണ്ഡലങ്ങളാണ് മധ്യകേരളത്തിലെ 5 ജില്ലകൾ, തൃശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള 5 ജില്ലകളിലായി ഉള്ളത്. അതിൽ 30 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. എറണാകുളം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങൾക്ക് 11, അങ്ങനെ ഓരോ ജില്ലയ്ക്കും മണ്ഡലങ്ങൾക്ക് അനുസരിച്ച് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 7 മണിക്ക് തന്നെ കൗണ്ടിംഗ് ഏജന്റുമാരോട് ഹാജരാകാൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ എത്തിയാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങളിലേക്ക് കിടക്കും. 8 മണിക്ക് തന്നെ ആദ്യ വോട്ടെണ്ണൽ ആരംഭിക്കും. 14 കൗണ്ടിംഗ് ടേബിളുകളും ഒപ്പം വരണാധികാരിയുടെ ഒരു ടേബിളുമായിരിക്കും ഓരോ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുക. ഒരേ സമയം ഈ കേന്ദ്രങ്ങളിലെല്ലാം ഈ ടേബിളിലുള്ള വോട്ടെണ്ണൽ ആരംഭിക്കും. അതിന് മുന്നോടിയായി തപാൽ റൂട്ടുകൾ റിട്ടേണിംഗ് ഓഫീസറുടെ മേശമേൽ എണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് 14 ടേബിളുകളിലും 1-ാം നമ്പർ ബൂത്ത് മുതൽ 14-ാം നമ്പർ ബൂത്ത് വരെ ഓരോ മണ്ഡലങ്ങളിലും അങ്ങനെ ക്രമീകരിച്ച് വോട്ടെണ്ണൽ പൂർത്തിയാക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി തന്നെ മധ്യകേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളുടെയും ഫലം ഏതാണ്ട് വ്യക്തമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു പക്ഷേ മധ്യകേരളത്തിൽ ആദ്യം പുറത്തു വരുന്ന ഫലങ്ങളിൽ നിന്നും മൂവാറ്റുപുഴയായിരിക്കും. വെറും 9 റൗണ്ട് മാത്രമാണ് മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളൂ. അങ്ങനെ ഓരോ മണ്ഡലത്തിലും വോട്ടർമാരുടെ എണ്ണവും ബൂത്തുകളുടെ എണ്ണവും ഒക്കെ അനുസരിച്ച് കൗണ്ടിങ്ങിന് എടുക്കുന്ന സമയത്തിൽ മാറ്റമുണ്ടാകും. എങ്കിലും ഒരു 11:00-12 മണിയോടുകൂടി എല്ലാ ഫലങ്ങളും മധ്യകേരളത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായി പരിശോധിച്ചാൽ മധ്യകേരളം ഇരു മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന ഒരു പ്രദേശമാണ്. 50 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2011-28 മണ്ഡലങ്ങൾ UDFനൊപ്പവും 22 മണ്ഡലങ്ങൾ ഇടതിനൊപ്പവും നിന്ന പ്രദേശമാണ്. എന്നാൽ 10 വർഷം മുമ്പ് 2006 അതിനെ LDFന് കാര്യമായി മേൽക്കൈ നൽകിയ ഒരു പ്രദേശമാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇരു മുന്നണികൾക്കും പ്രതീക്ഷകൾ വലിയ തോതിൽ വെച്ചു പുലർത്താൻ കഴിയുന്ന ഒരു പ്രദേശം എന്ന് തന്നെ പറയാം മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഓരോ ജില്ലയെ പരിശോധിച്ചാൽ എറണാകുളമാണ് UDFന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. വലിയ മേൽക്കൈ UDF എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചില അട്ടിമറികൾ വലിയ തോതിൽ LDFഉം കണക്ക് കൂട്ടുന്നു. കൊച്ചി, കളമശ്ശേരി, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, പിറവം, ഈ 5 സീറ്റുകൾ നിലവിൽ UDFനൊപ്പമാണ്. LDF ആ സീറ്റുകളെല്ലാം പ്രതീക്ഷ പുലർത്തുന്ന ഒരു ഒരു സീറ്റുകളാണ്. അതായത് UDFൽ നിന്ന് ഈ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് പ്രാദേശികമായും സംസ്ഥാനാന്തരമായി ചർച്ച ചെയ്തതുമല്ല എല്ലാ കാര്യങ്ങളും വെച്ച് LDF പ്രതീക്ഷ പുലർത്തുന്നു ഈ മണ്ഡലങ്ങളിൽ. എന്നാൽ അങ്കമാലി, പെരുമ്പാവൂർ, വൈപ്പിൻ മണ്ഡലങ്ങളാണ് ഇടതിനൊപ്പം എറണാകുളം ജില്ലയിൽ നിൽക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ വൈപ്പിനൊഴികെയുള്ള 2 സീറ്റുകളും ഏതാണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് വലത് കേന്ദ്രങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ ഏതാണ്ട് 10 സീറ്റ് ഇരു കൂട്ടരും അവകാശപ്പെടുന്നു എന്നുള്ളതാണ് എറണാകുളം ജില്ലയുടെ ഒരു പൊതുസ്ഥിതി. തൊട്ടടുത്ത ആ ജില്ലയായ ഇടുക്കിയിലേക്ക് കടന്നാൽ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. 5 നിലവിൽ 3 ഇടത്, 2 UDF എന്നിങ്ങനെയാണ് സ്ഥിതി. അതിൽ എങ്കിലും നേടാൻ കഴിയും എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. വിശേഷിച്ചും ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപപ്പെടുകയും ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാവ് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ മത്സരംഗത്ത് വരികയും ചെയ്തതോടെ നിലവിലുള്ള ഇടുക്കി നിയമസഭാ സീറ്റിലെ MLA റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷം അവിടെ പ്രചരണ രംഗത്ത് വന്നത്. ആ പ്രതീക്ഷ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും ഒക്കെ സഹായത്തോടുകൂടി അത് അവസാനം വരെ ആ ആവേശവും പ്രതീക്ഷയും നിലനിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വലത് മണ്ഡലമാണത് രാഷ്ട്രീയമായി ചരിത്രം പരിശോധിച്ചാൽ. അത് അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾക്ക് അവിടെ തിളക്കമുണ്ട് എന്നിപ്പോൾ പറയാൻ കഴിയില്ല. ഒപ്പം തന്നെ എന്നാൽ നിലവിൽ LDFനൊപ്പം നിൽക്കുന്ന ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് ഈ 3 മണ്ഡലങ്ങളെ സംബന്ധിച്ചും UDFന് വലിയ പ്രതീക്ഷയാണുള്ളത്. മറ്റ് മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് വളരെ വേഗം എത്താം. മധ്യകേരളം പോലെ തന്നെ ഇടതും വലതും വലിയ പ്രതീക്ഷകൾ കേരളത്തിലുടനീളമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ
സൂക്ഷിക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ നിന്നായി 80 കേന്ദ്രങ്ങളിൽ നിന്നായുള്ള വിവരങ്ങൾ 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. അതുമുതലുള്ള കൃത്യമായ വിവരങ്ങൾ പീപ്പിൾ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. സഭയിൽ ആരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിന് ഇനി 1.5 മണിക്കൂറിന്റെ ദൈർഘ്യം മാത്രമാണ് ഉള്ളത്. 140 മണ്ഡലങ്ങളിലെ റിസൾട്ടുകൾ അപ്പോഴപ്പോൾ അറിയാനായി 80 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 8 മണിയോടുകൂടി ബാലറ്റ് പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക. അതിനുശേഷമാകും വോട്ടിംഗ് കേന്ദ്രത്തിൽ നിന്നുള്ള വോട്ടെണ്ണൽ ആരംഭിക്കുക. ഏതായാലും ആദ്യ ഫലസൂചനകൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ എത്തിക്കാനുള്ള വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് പീപ്പിൾ ടി വി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്നും വളരെ ശ്രദ്ധേയമായ പോരാട്ടം നടന്ന പാലക്കാട് നിന്നും ഉള്ള വിവരങ്ങളുമായി ലതീഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലതീഷ്, കേരളം ഉറ്റുനോക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പാലക്കാട് എങ്ങനെയാണ് വോട്ടെണ്ണലിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? എത്ര കേന്ദ്രങ്ങളാണ് അവിടെ ഉള്ളത്? അവിടെ എല്ലാം സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? ാണ് 12 മണ്ഡലങ്ങളിലെ വോട്ടുകൾ പാലക്കാട് ജില്ലയിൽ എണ്ണുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും 3 മണ്ഡലങ്ങളുടെ വീതം വോട്ടുകൾ എണ്ണും. സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായതും സംസ്ഥാനത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ല വളരെ നിർണായകം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുന്ന മലമ്പുഴ തന്നെ, പിന്നീട് ത്രികോണ മത്സരം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ ഒരു പ്രകടനം കൊണ്ട് ശ്രദ്ധേയമാകുന്ന മണ്ഡലം പാലക്കാട്. പട്ടാമ്പിയിൽ വലിയ മുന്നേറ്റം നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ എൽ ഡി എഫ്, ചിറ്റൂർ പിടിച്ചെടുക്കാനാകുമെന്ന രീതിയിൽ എൽ ഡി എഫ്. ഇത്തരം ഒരു പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ, തൃത്താല കഴിഞ്ഞ തവണ എൽ ഡി എഫിന് സംസ്ഥാന ഭരണം നഷ്ടപ്പെടാൻ വരെ ഇടയായ ഒരു മണ്ഡലം എന്ന രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിച്ച തൃത്താല മണ്ഡലം പാലക്കാട് ജില്ലയിലാണ്. തൃത്താലയിൽ നിന്നുള്ള ഫലം തന്നെയാവും ആദ്യം നമുക്ക് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 131 ബൂത്തുകളാണ് അവിടെ ഉള്ളത്. ഏകദേശം 9 റൗണ്ട് എണ്ണിക്കഴിഞ്ഞാൽ 5 മെഷീൻ മാത്രമായിരിക്കും അവിടെ ബാക്കിയാവുക. അതുകൊണ്ട് തന്നെ തൃത്താലയിൽ നിന്നുള്ള ഫലമാവും ആദ്യം വരിക. ഒപ്പം വരുന്ന ഫലം തരൂരിൽ നിന്നാവും. തരൂരിൽ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനാണ് മത്സരിക്കുന്നത്. എൽ ഡി എഫിൻ്റെ ഉറച്ച സീറ്റ് തന്നെയാണ് തരൂർ. നിലവിൽ 12 സീറ്റുകളിൽ 7 എൽ ഡി എഫും 5 യു ഡി എഫുമാണ്. ഈ 7 സീറ്റ് നിലനിർത്തുന്നതിനൊപ്പം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വം. എന്നാൽ അതൊരു പക്ഷേ 10 നീങ്ങാം എന്നുകൂടി എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നു. 2006 ഇത്തരത്തിൽ ആയിരുന്നു പാലക്കാട് ജില്ലയിലെ ഫലം. അന്ന് പട്ടാമ്പിയും ചിറ്റൂരും മാത്രമാണ് യു ഡി എഫിനൊപ്പം നിന്നത്. അത്തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്നാൽ പട്ടാമ്പിയും ചിറ്റൂരും ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് പറയുന്നത്. എന്നാൽ മണ്ണാർക്കാട് പാലക്കാട് മണ്ഡലങ്ങളിൽ കൃത്യമായ ഒരു കണക്കുകൂട്ടൽ ഇരു മുന്നണികൾക്കും ഇല്ല എന്ന് പറയാം. അതിൽ ഏറ്റവും ശ്രദ്ധേയം പാലക്കാട് തന്നെയാണ്. ഷാഫി പറമ്പിലാണ് മത്സരിക്കുന്നത്. സിറ്റിംഗ് എം എൽ എ ആണ് ഷാഫി പറമ്പിൽ. എൻ എൻ കൃഷ്ണദാസ് എന്ന സി പി എമ്മിൻ്റെ കരുത്തനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് പാലക്കാട് മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫ് ഇത്തവണ തുടക്കം മുതലുള്ള എല്ലാ ചിട്ടയായ പ്രവർത്തനം നടത്തിയത്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ്. ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. എന്നാൽ ബി ജെ പി പാലക്കാട് നഗരസഭ ഭരിക്കുമ്പോൾ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭയ്ക്ക് കീഴിൽ വരുന്ന മറ്റ് 3 പഞ്ചായത്തുകളിലേതും നഗരസഭയ്ക്കുള്ളിലുമുള്ള വോട്ടുകൾ കൂട്ടിയാൽ പോലും 3 സ്ഥാനത്ത് തന്നെയാണ് ബി ജെ പി. എന്നാൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് അനുകൂലമായേക്കാം എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു. പ്രധാനമന്ത്രി ആദ്യം എത്തിയത് പാലക്കാട്ടാണ്. അതൊക്കെ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ബി ജെ പി പറയുമ്പോഴും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രവും കാര്യങ്ങളും പരിശോധിച്ചാൽ ബി ജെ പി 3 സ്ഥാനത്ത് തന്നെ ആവും എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി പറയാൻ വേണ്ടി കഴിയുക. എൽ ഡി എഫ് ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെച്ച സമയങ്ങളിൽ, ബി ജെ പി പരമാവധി ബി ജെ പി വോട്ടുകൾ പിടിച്ച സമയങ്ങളിലൊക്കെ എൽ ഡി എഫ് വിജയിച്ച ഒരു ചരിത്രമാണ് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിനുള്ളത്. ഇതാണ് പൊതുവെ പാലക്കാട് സംബന്ധിച്ച് പറയാനുള്ളത്. പട്ടാമ്പിയിലേക്ക് പോവുകയാണെങ്കിൽ പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസൻ എന്ന ജെ എൻ യു വിദ്യാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു. അവസാന ദിവസം കനയ്യകുമാറിന്റെ വരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് ഒരു സി പി മുഹമ്മദിന്റെ തുടർച്ചയായ 4 വിജയം തടയാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് പട്ടാമ്പിയിലെ എൽ ഡി എഫ് നേതൃത്വം. ചിറ്റൂരാണ് മറ്റൊരു യു ഡി എഫിന്റെ കോട്ട കുത്തക എന്ന് പറയുന്ന സീറ്റ്. അത് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലായി അച്യുതൻ കെ അച്യുതന്റെ കൈവശമാണ്.
അത് കെ കൃഷ്ണൻകുട്ടിയിലൂടെ തിരിച്ചു പിടിക്കാനാവും എന്ന് കരുതുന്നു. മറ്റൊന്ന് തൃത്താലയാണ്. തൃത്താല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3197 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ടി ബൽറാം എന്ന കോൺഗ്രസിലെ ഒരു യുവാവ് മണ്ഡലം പിടിക്കുന്നത്, തൃത്താല പിടിച്ചെടുക്കുന്നത്. എന്നാൽ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചുവരവ് എൽ ഡി എഫ് നടത്തി. ഈ തിരിച്ചുവരവ് ഇത്തവണ ആവർത്തിക്കും. സുബൈദ ഇസാഖ് എന്ന പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷയെ രംഗത്തിറക്കിക്കൊണ്ട് ഏറ്റവും ശക്തമായ മത്സരം അവിടെ എൽ ഡി എഫ് കാഴ്ചവെക്കുന്നു. വി ടി രമ, വി ടി ബൽറാമിന്റെ ബന്ധു കൂടിയാണ്, ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ സംഘടനയുടെ നേതാവാണ് അവർ. അവർ അവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ ബൽറാമിന് പോയി എന്നതായിരുന്നു കണക്ക്. 5000 വോട്ടുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ലഭിച്ചത്. എന്നാൽ ഇത്തവണ ബി ജെ പി അവരുടെ വോട്ടുകൾ പൂർണ്ണമായും പിടിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. മറ്റൊരു മണ്ഡലം മണ്ണാർക്കാടാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന, പരസ്യ പ്രസ്താവന വന്നിരുന്നു, കാന്തപുരം ഷംസുദ്ദീനെ, എൻ ഷംസുദ്ദീനെ പരാജയപ്പെടുത്തണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അത് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഫലപ്രഖ്യാപനത്തോടുകൂടി മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഇ കെ വിഭാഗം, സുന്നി പ്രവർത്തകർ സജീവമായി മുസ്ലിം ലീഗിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു ഒരു കാഴ്ച മണ്ണാർക്കാട് മണ്ഡലത്തിൽ നമുക്ക് ദൃശ്യമായിരുന്നു. എ പി വിഭാഗത്തിന്റെ, പൊതുവെ നേരത്തെ മലബാർ മേഖലയിൽ പറയാറുള്ളത് എ പി വിഭാഗത്തിന്റെ വോട്ടുകൾ ഭൂരിഭാഗവും എൽ ഡി എഫിനായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം അവിടെ അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ളത് ഇരുമുന്നണികളും ആകാംക്ഷയോടെയാണ് കാണുന്നത്. അട്ടപ്പാടി മേഖലയിൽ എൽ ഡി എഫ് കൃത്യമായി